1989 ദേശീയ കടുവ ദിനം. ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശം വിളിച്ചോതുന്ന ഈ ദിനം. പക്ഷേ ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ ഈ ദിനവും കടന്നുപോകും. 2010 ജൂലൈ 29 മുതലാണ് അന്തർദേശീയ കടുവ ദിനമായി ആചരിച്ചു വരുന്നത്. റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് കടുവ ദിനം വിളംബരം ചെയ്തത്. ലോകത്ത് ഇന്ന് 3200 കടുവകൾ മാത്രമാണുള്ളത്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. 1972 വരെ നമ്മുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. കടുവയുടെ ശക്തിയും പ്രതാപവും പ്രൗഢിയും സൗന്ദര്യവുമാണ് കടുവയെ ദേശീയ മൃഗമായി പരിഗണിക്കാൻ ഇടയാക്കിയത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കടുവയ്ക്ക് 3 മീറ്റർ നീളവും 90 മുതൽ 105 സെൻറ്റിമീറ്റർ വരെ ഉയരവും ഉണ്ടാകും. 180 മുതൽ 230 കിലോഗ്രാം വരെ തൂക്കം വരും. പെൺകടുവകൾക്ക് തൂക്കത്തിൽ 45 കിലോയുടെ കുറവുണ്ടാകും. 1972 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആകെ കടുവകളുടെ എണ്ണം 1800 ആയിരുന്നു. 1973 കേന്ദ്ര സർക്കാർ കടുവ സംരക്ഷണ പദ്ധതി നടപ്പാക്കി. 1986 കടുവകളുടെ എണ്ണം 41,015 വർദ്ധിച്ചിരുന്നെങ്കിലും പിന്നീട് കുറഞ്ഞു. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ ഇവയുടെ സംരക്ഷണത്തിന് 2005 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ 50 ടൈഗർ റിസർവുകളുണ്ട്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് വംശനാശം നേരിടുന്ന വന്യജീവികളെക്കുറിച്ച് പുറത്തിറക്കിയ റെഡ് ഡാറ്റയിൽ കടുവയും സ്ഥാനം പിടിച്ചു. കേരളത്തിൽ പെരിയാർ, പറമ്പിക്കുളം എന്നിവയാണ് കടുവ സങ്കേത കേന്ദ്രങ്ങൾ. പെരിയാർ സങ്കേതം ശബരിമല, റാന്നി വനമേഖലകൾ ഉൾപ്പെട്ട 19 ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്നു. 19 ജില്ലയിൽ ഗവി, ഗൂഡ്രിക്കൽ, കോന്നി, റാന്നി, മണ്ണാർപ്പാറ റേഞ്ചുകളിലാണ് കടുവകളുള്ളത്. രണ്ടായിരത്തി 2022 കടുവ ദിനം നമ്മുടെ രാജ്യത്ത് കടന്നു പോകുമ്പോൾ ഓർമ്മയിലെത്തുന്നത് പ്രിയങ്കരനായ രാജയെക്കുറിച്ചുള്ള വാർത്തകളാണ്. സുന്ദർബനിൽ ജനിച്ച ബംഗാൾ കടുവയായിരുന്നു രാജ. ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കടുവകളിൽ ഏറ്റവും പ്രായമേറിയതായിരുന്നു രാജ. രാജ എന്ന കടുവയുടെ ഓർമ്മകളിലാണ് 2022 കടുവ ദിനം കടന്നു പോകുന്നത്. സുന്ദർബനിൽ ജനിച്ച ബംഗാൾ കടുവയായിരുന്നു രാജ. രാജ്യത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കടുവകളിൽ ഏറ്റവും പ്രായമേറിയത്. 2 ആഴ്ച മുമ്പായിരുന്നു ഇതിൻ്റെ അന്ത്യം. അവൻ്റെ വിയോഗം ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി. രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും അനുശോചന സന്ദേശങ്ങൾ എത്തി. സമൂഹ മാധ്യമങ്ങളിൽ നിറയെ എഴുതി. ബംഗാളിൻ്റെ വടക്കൻ മേഖലയിലുള്ള അലിപൂർദാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഖൈർബാരി സംരക്ഷിത വനത്തിലായിരുന്നു രാജ. 25 വയസ്സും 10 മാസവും പ്രായമുള്ളപ്പോഴായിരുന്നു അന്ത്യം. 2008 ബംഗാളിലെ മാൾട്ട നദി നീന്തിക്കടക്കുന്നതിനിടെ ഒരു മുതലയിൽ നിന്ന് രാജയ്ക്ക് ആക്രമണം സംഭവിച്ചു. ഈ ആക്രമണത്തിൽ കടുവയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വലതുകാലിൻ്റെ നല്ലൊരു ഭാഗം മുതല കടിച്ചെടുത്തു. പിന്നീട് അതിവേദന മൂലം നടക്കാൻ പ്രയാസമായി. ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നതിനിടെയാണ് അധികൃതർ രാജയെ കണ്ടെത്തുന്നത്. അവർ അതിനെ ഖൈർബാരിയിലെത്തിച്ചു. അവിടെ വച്ച് മൃഗഡോക്ടർമാർ രാജയുടെ വലതുകാൽ മുറിച്ചു. മുറിവും പഴുപ്പും വ്യാപിക്കുന്നത് തടയാൻ അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കൃത്രിമക്കാൽ വെച്ചുപിടിപ്പിച്ചു. ഇനി അവനെ വനത്തിലേക്ക് വിടേണ്ടെന്നും ഖൈർബാരിയിൽ തന്നെ കഴിയാനുള്ള സൗകര്യമൊരുക്കിയാൽ മതിയെന്നും ഡോക്ടർമാർ തീരുമാനിച്ചു. പിന്നീട് 14 വർഷമായി ഖൈർബാരിയിലായിരുന്നു രാജ കഴിഞ്ഞത്. ഇവിടുത്തെ അധികൃതരോട് വലിയ സ്നേഹവും രാജ പുലർത്തിയിരുന്നു. അവരുടെ വിളികൾക്ക് അവൻ പ്രതികരിച്ചിരുന്നുവത്രേ. രാജയ്ക്ക് മുൻപ് 19 കടുവകളെ ഖൈർബാരിയിലെത്തിച്ചിരുന്നു. സർക്കസ് കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷിച്ച കടുവകളായിരുന്നു ഇവയിൽ അധികവും. രാജയായിരുന്നു ഖൈർബാരിയിലെത്തിയ അവസാനത്തെ കടുവ. ബഹുമാനാർത്ഥമുള്ള ചടങ്ങുകളോടെയാണ് ഖൈർബാരിയിലെ അധികൃതർ രാജയ്ക്ക് അന്ത്യയാത്ര ഒരുക്കിയത്. Thank you.
സിംഹവും പുലിയും നാട്ടുപൂച്ചയും ഒക്കെ അടങ്ങിയ മാർജാര കുടുംബത്തിലെ വീരന്മാരാണ് കടുവകൾ. അസാമാന്യമായ ആരോഗ്യവും ചലനോത്സുകതയും ഗാംഭീര്യവും ഒത്തിണങ്ങിയ ജീവികൾ. 2012 മുതൽ 2022 വരെയുള്ള 10 വർഷ കാലയളവിൽ ജീവനറ്റ കടുവകളുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. 1059 കടുവകൾ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഓർമ്മയായെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾക്ക് ജീവൻ നഷ്ടമായത്. 6 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുള്ള മധ്യപ്രദേശിൽ 202 കടുവകളാണ് 2012 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ജീവനറ്റത്. മഹാരാഷ്ട്രയിൽ 141 കടുവകളും കർണാടകയിൽ 123 കടുവകളും ഉത്തരാഖണ്ഡിൽ 93 കടുവകളും ഓർമ്മയായി. അസമിൽ 60, തമിഴ്നാട്ടിൽ 62, ഉത്തർപ്രദേശിൽ 44 കടുവകൾക്കും ജീവൻ നഷ്ടമായി. കേരളത്തിൽ 45 കടുവകൾക്ക് ഈ കാലയളവിൽ ജീവൻ നഷ്ടമായി. പതിറ്റാണ്ടിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ നഷ്ടമായത് കഴിഞ്ഞ വർഷം. 127 കടുവകളെയാണ് കഴിഞ്ഞ വർഷം രാജ്യത്തിന് നഷ്ടമായത്. ഈ വർഷം ഇതുവരെ 75 കടുവകൾ ചത്തു. എന്നാൽ ഈ കണക്ക് കൃത്യമാകണമെന്ന് നിർബന്ധമില്ലെന്ന് പറയപ്പെടുന്നു. കടുവകൾ രോഗഗ്രസ്തരാകുമ്പോൾ അവ ഉൾവനങ്ങളിലേക്ക് കടക്കും. അവിടെ ഇവ മരിച്ചോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുക പ്രയാസമാണ്. മരണത്തിന് ശേഷം ഇവയുടെ ശരീരം പെട്ടെന്ന് അഴുകി ദ്രവിക്കുന്നതാണ് കാരണം. പലപ്പോഴും മറ്റു പല ജീവികളും കടുവയുടെ ജഡം ആഹാരമാക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ 100,000-ത്തിലധികം കടുവകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. എന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും മറ്റും കടുവകൾക്ക് നേരെ വലിയ വേട്ടയാടലുകൾ നടന്നു. ഇന്നും കടുവകൾ അനധികൃത വേട്ടയാടലിൻ്റെ ഭീഷണിയിലാണ്. വേട്ടയാടിക്കിട്ടുന്ന കടുവയുടെ ഭാഗങ്ങൾ പലപ്പോഴും ചൈനയിലെ അനധികൃത മാർക്കറ്റുകളിലേക്കാണ് പോകുന്നത്. കടുവാത്തോലിന് 65 ലക്ഷം രൂപ വരെ വില കിട്ടും. കടുവയുടെ ശരീരഭാഗങ്ങൾ ചൈനീസ് പരമ്പരാഗത വൈദ്യത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. ജനപ്പെരുപ്പവും വേട്ടയാടുന്നതുമാണ് വംശനാശത്തിന് കാരണം. തോൽ, മാംസം, പല്ല്, എല്ല്, തലച്ചോറ്, മീശ എന്നിങ്ങനെ എല്ലാത്തിനും കടുവകളെ വേട്ടയാടാറുണ്ട്. ഒരു പ്രസവത്തിൽ 4-5 കുട്ടികൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ 1-ോ 2-ോ മാത്രമേ ജീവിച്ചിരിക്കാറുള്ളൂ. മധ്യപ്രദേശിലെ ബഹേലിയ ഗ്യാങ് പോലുള്ള ക്രിമിനൽ സംഘങ്ങൾ കടുവാവേട്ടയിൽ കുപ്രസിദ്ധി നേടിയവരാണ്. ഇന്ത്യയിൽ പല കടുവാവേട്ടക്കാരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരിൽ സൻസാർ ചന്ദനോളം കുപ്രസിദ്ധരായവർ മറ്റാരും ഉണ്ടാകില്ലെന്ന് പറയപ്പെടുന്നു. രാജസ്ഥാനിലെ സരിസ്ക സംരക്ഷിത വനത്തിലെ കടുവകളെ മൊത്തത്തിൽ കൊന്നൊടുക്കുന്നതിന് കാരണക്കാരനായ സൻസാറിനെ വടക്കിൻ്റെ വീരപ്പൻ എന്നാണ് വിളിക്കുന്നത്. 500 കടുവകൾ, 2,000-ത്തിലധികം പുലികൾ, 1,50,000 കുറുക്കന്മാരും മറ്റു വന്യജീവികളും തുടങ്ങിയവ നശിക്കാൻ സൻസറും സംഘവും കാരണക്കാരായിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ സൻസർ അനധികൃത വേട്ടയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. 1974 ഇയാൾ ഡൽഹിയിൽ പിടിയിലായി. 680 മൃഗത്തൂലുകൾ അന്ന് സെൻസറിൽ നിന്ന് പിടികൂടി. ഇവയിൽ കടുവകളുടേതും പുലികളുടേതും ഉണ്ടായിരുന്നു. അന്ന് പ്രായം 16 വയസ്സ് മാത്രമായിരുന്നതിനാൽ കോടതി ശിക്ഷയിൽ ഇളവ് നൽകി. എന്നാൽ മൃഗവേട്ട വിപുലപ്പെടുത്തുകയാണ് പിന്നീട് സെൻസർ ചെയ്തത്. ഇയാളുടെ ഭാര്യ റാണിയും മകൻ ആകാശമുൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ അനധികൃത മൃഗവേട്ട സംഘത്തിലെ അംഗങ്ങളായിരുന്നു. 470 കടുവാത്തോലുകളും 2,000-ത്തിലധികം പുലിത്തോലുകളും നേപ്പാളിലും ടിബറ്റിലുമുള്ള വെറും 4 ഉപയോക്താക്കൾക്ക് താൻ വിറ്റതായി സെൻസർ വെളിപ്പെടുത്തിയിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ ശൃംഖലകൾ. ടിബറ്റിലെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശീയ വസ്ത്രമാണ് ചൂപ. കടുവാത്തോലിലുണ്ടാക്കിയ ചൂപ ധനാഠ്യരുടെ ചിഹ്നം. അതിനാൽ തന്നെ കടുവാത്തോലിന് അവിടെ വലിയ ഡിമാൻഡുണ്ട്. ഈ ആവശ്യം സെൻസർ ചന്ദ് മുതലെടുത്തു. പിൽക്കാലത്ത് ഡൽഹി പോലീസ് സെൻസർ ചന്ദിനായി വല വിരിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2014 പ്രോസ്ട്രേറ്റ് ക്യാൻസർ ബാധിച്ച് സെൻസർ മരിച്ചു. പിതാവിൻ്റെ പാത പിന്തുടർന്ന മകൻ ആകാശ് ചന്ദിനെ 2016 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പോലീസ് അറിയിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തി. BCCI ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വെബ്സൈറ്റിൽ 2020 സ്ക്വാഡിൽ സഞ്ജുവിൻ്റെ പേരുണ്ട്. കോവിഡ് ബാധിതനായ KL രാഹുലിന് പകരക്കാരനായിട്ടാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. രാഹുലിൻ്റെ പേര് ലിസ്റ്റിലില്ല. ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നെങ്കിലും 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം അവസാനിച്ച ഏകദിന പരമ്പര ഇന്ത്യ 3-0 തൂത്തുവാരിയിരുന്നു.
മൂന്ന് മത്സരത്തിലും സഞ്ജു കളിക്കുകയും ശ്രമിക്കവേ റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറിയെങ്കിലും തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. അസമിലെ ജോറത്ത് വിമാനത്താവളത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം. ഇൻഡിഗോയുടെ കൊൽക്കത്ത വിമാനമാണ് തെന്നിമാറി റൺവേക്ക് പുറത്ത് എത്തിയത്. ടയറുകൾ മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നു. സംഭവത്തിൽ യാത്രികർക്ക് ആർക്കും പരിക്കില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഒന്നും കണ്ടെത്താനായില്ല. വസ്ത്രവ്യാപാരിയായ മുഹമ്മദ് ഫാസിൽ എന്ന യുവാവിനെ വെട്ടിക്കൊന്നതിനെ തുടർന്ന് മംഗളൂരുവിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മേഖലയിൽ പനമ്പൂർ, ബെജ്പേ, മുൽക്കി, സൂറത്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി നൽകി. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ വിശദ പരിശോധന നടത്തിയാണ് കടത്തി. വസ്ത്രവ്യാപാരിയായ മുഹമ്മദ് ഫാസിൽ എന്ന യുവാവിനെ വെട്ടിക്കൊന്നതിനെ തുടർന്ന് മംഗളൂരുവിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മേഖലയിൽ പനമ്പൂർ, ബെജ്പേ, മുൽക്കി, സൂറത്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി നൽകി. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ വിശദ പരിശോധന നടത്തിയാണ് കടത്തിവിടുന്നത്.